ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ ആയിട്ട് പൊല്യൂഷൻ എന്ന് പറഞ്ഞ ഭാഗമാണ് നോക്കുന്നത്. ഓട്ടോമൊബൈൽ പൊല്യൂട്ടൻസ് എന്തൊക്കെയാണ്, അതുകൊണ്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു എമിഷൻ അല്ലെങ്കിൽ ഒരു പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെന്താണ് മാക്സിമം കൺട്രോൾ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് അല്ലേ. പൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്കതിനെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. അങ്ങനെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ എഞ്ചിനിൽ നിന്നും വരുന്ന എമിഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് മെത്തേഡ്സാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. എൻ എമിഷൻ കൺട്രോൾ പ്രോഗ്രാംസ് എയിംഡ് അറ്റ് റിഡ്യൂസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രോ കാർബൺ NOx ഇൻ ദ എക്സോസ്റ്റ്. എന്താണ് പറയുന്നത്, എമിഷൻ കൺട്രോൾ, അതായത് ഒരു എഞ്ചിൻ എമിഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബൺ അതുപോലെ NOx ഇവർ മൂന്നാളെ കുറിച്ചിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. കാർബൺ മോണോക്സൈഡ് അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് എന്തൊക്കെ ദോഷങ്ങളുണ്ടാകുന്നു, അതുപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിനും നമ്മുടെ ഭാവിക്കൊക്കെ എത്രത്തോളം ദോഷമുണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. അതേപോലെ തന്നെ ഹൈഡ്രോ കാർബണും NOx നൈട്രജൻ ഓക്സൈഡൊക്കെ എത്രയോ വലിയ എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലായി. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്, എഞ്ചിൻ്റെ എക്സോസ്റ്റിൽ നിന്നാണ് പ്രധാനമായിട്ടും ഈ മൂന്ന് പൊല്യൂട്ടൻസ് ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഞ്ചിൻ്റെ എമിഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5 ടൈപ്പ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 5 ടൈപ്പ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് 5 എണ്ണം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിൻ്റ് ശ്രദ്ധിക്കുക, എന്താണ് എഞ്ചിൻ്റെ ഡിസൈൻ മോഡിഫിക്കേഷൻ. എഞ്ചിൻ്റെ ഡിസൈനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എമിഷൻ ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, എഞ്ചിൻ ഡിസൈൻ മോഡിഫിക്കേഷൻ, പഴയതിലുള്ള പുതിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിച്ച് മോഡിഫൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എമിഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ട്രീറ്റ്മെൻറ്റ് ഓഫ് എക്സോസ്റ്റ് ഗ്യാസ് അല്ലേ, നമ്മൾ വാഹനത്തിൽ നിന്ന് എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പോകുന്ന എക്സോസ്റ്റിൽ നിന്നാണ് എന്ത് വരുന്നത്, കാർബൺ മോണോക്സൈഡും ഹൈഡ്രോ കാർബണും NOx വരുന്നത്. അപ്പോൾ ആ എക്സോസ്റ്റിനെ, ആ പുകയെ നമ്മൾ ഡയറക്റ്റ് അന്തരീക്ഷത്തിലേക്ക് വിടാതെ അല്ലേ, ഇപ്പോൾ എന്താണ് പല വാഹനങ്ങളും എന്താണ് ഡയറക്റ്റ് അന്തരീക്ഷത്തിലേക്ക് വിടും, അങ്ങനെ ചെയ്യാതെ ആ ഒരു എക്സോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ആ എക്സോസ്റ്റിനെ വീണ്ടും ട്രീറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പൊല്യൂട്ടൻസിൻ്റെ അളവിനെ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഞ്ചിൻ മൂലം ഉണ്ടാകുന്ന ഇമിഷൻ്റെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അടുത്തത് ബ്ലോ ബൈ കൺട്രോൾ. എന്താണ് ബ്ലോ ബൈ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബ്ലോ ബൈ, അതുപോലെ തന്നെ ഇവാപ്രേറ്റീവ് എമിഷൻ. ഇത് രണ്ടും എന്താണ് എക്സോസ്റ്റ് എമിഷനെ പോലെ തന്നെ വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ് അല്ലേ, ഈ ബ്ലോ ബൈയും അതുപോലെ തന്നെ ഇവാപ്രേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലോ ബൈ എമിഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഞ്ചിൻ്റെ എമിഷൻ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നാലാമത്തെ പോയിൻ്റാണ് ഇവാപ്രേറ്റീവ് കൺട്രോൾ സിസ്റ്റം. ഇവാപ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ബാഷ്പീകരണമായി പോകുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ഫ്യൂവൽ എന്ത് ചെയ്യും, ബാഷ്പമായി പോവുകയും അതിൽ നിന്നും എന്താണ് അന്തരീക്ഷത്തിൽ പൊല്യൂട്ടൻസ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഇവാപ്രേറ്റീവ് കൺട്രോളും നമുക്ക് എന്താണ് എമിഷൻ, എഞ്ചിൻ്റെ എമിഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അവസാനമായിട്ട് ഫ്യുവൽ മോഡിഫിക്കേഷൻ, ഓക്കെ. അപ്പം നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത് പ്രധാനമായിട്ടും എഞ്ചിൻ എമിഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന 5 മെത്തേഡ്സാണ്. ഏതൊക്കെയാണ് 5 എണ്ണം? എഞ്ചിൻ ഡിസൈൻ മോഡിഫിക്കേഷൻ, ട്രീറ്റ്മെൻറ്റ് ഓഫ് എക്സോസ്റ്റ് ഗ്യാസ്, ബ്ലോ ബൈ കൺട്രോൾ, ഇവാപ്രേറ്റീവ് കൺട്രോൾ സിസ്റ്റം, ഫ്യുവൽ മോഡിഫിക്കേഷൻ. ഓക്കെ, ഈ 5 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എഞ്ചിൻ മോഡിഫിക്കേഷൻ, എഞ്ചിൻ ഡിസൈൻ മോഡിഫിക്കേഷനിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. യൂസ് ഓഫ് ലീനർ എയർ ഫ്യൂൽ റേഷ്യോ, ലീനായിട്ടുള്ള എയർ ഫ്യൂൽ റേഷ്യോ യൂസ് ചെയ്യാം. ദ കാർബ്യൂറേറ്റർ മേ ബി മോഡിഫൈഡ് ടു പ്രൊവൈഡ് റിലേറ്റീവ്ലി ലീൻ ആൻഡ് സ്റ്റേബിൾ എയർ ഫ്യൂൽ മിക്സ്ചർ ആൻഡ് ക്യാൻ റെഡ്യൂസ് HC ആൻഡ് CO എമിഷൻ. ലീൻ മിക്സ്ചർ, സ്റ്റേബിൾ ആയിട്ടുള്ള ലീൻ മിക്സ്ചർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രോ കാർബൺ അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് എമിഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. റിട്രാക്റ്റിംഗ് ഇഗ്നീഷൻ ടൈം, ഇഗ്നീഷൻ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് റിട്രാക്ട് ചെയ്യുക. മോഡിഫിക്കേഷൻ ഓഫ് കമ്പസ്റ്റൻ ചാമ്പർ ടു റെഡ്യൂസ് ദ ക്വെഞ്ച് ഏരിയ, റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ കമ്പസ്റ്റൻ ചാമ്പറിന് മോഡിഫൈ ചെയ്യാൻ പറ്റും. ലോവർ കമ്പ്രഷൻ റേഷ്യോ, ഹയർ കമ്പ്രഷൻ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ എമിഷൻ കൂടും പക്ഷേ വാഹനത്തിൻ്റെ പവറും കാര്യങ്ങളൊക്കെ കൂടും. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എമിഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കാര്യമായ സ്ഥിതിക്ക് നമുക്ക് ലോവർ കമ്പ്രഷൻ റേഷ്യോ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ,
അങ്ങനെ ലോവർ കംപ്രഷൻ റേഷ്യോ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഹൈഡ്രോ കാർബൺ എമിഷൻ ഒരു പരിധി വരെ കുറയ്ക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ലോവർ കംപ്രഷൻ റേഷ്യോ ആൾസോ റെഡ്യൂസ് NOx എമിഷൻ. NOx എമിഷൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഓക്സൈഡിൻ്റെ എമിഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു കംപ്രഷൻ റേഷ്യോ കുറയ്ക്കുന്നതിലൂടെ ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിൽ തന്നെ പറയുന്നുണ്ട്, ബട്ട് റെഡ്യൂസ്ഡ് കംപ്രഷൻ റേഷ്യോ റിസൾട്ട് ഇൻ സം ലോസ് ഇൻ പവർ ആൻഡ് ഫ്യൂൽ. കുറച്ച് പവർ ലോസ് ഉണ്ടായിരിക്കും. കംപ്രഷൻ റേഷ്യോ വളരെയധികം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എമിഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെങ്കിലും അതിൻ്റെ പവറിൽ എന്ത് ചെയ്യും, കുറവുകൾ വരും. അടുത്ത പോയിന്റ് ലാസ്റ്റ് പോയിന്റ് ആണ്, റെഡ്യൂസിങ് വാൾവ് ഓവർലാപ്പ്. വാൾവ് ഓവർലാപ്പ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണത് നമുക്ക് എൻജിൻ ഡിസൈൻ മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗങ്ങളിൽ വരുന്നത്. ഓക്കെ, എൻജിൻ ഡിസൈൻ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നതിൽ വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി വേറെ നമുക്ക് നോക്കാനുള്ളത് ട്രീറ്റ്മെൻറ് ഓഫ് എക്സോസ് ഗ്യാസ്, ബ്ലോ ബൈ കൺട്രോൾ, ഇവാപറേറ്റീവ് കൺട്രോൾ സിസ്റ്റം, ഫ്യുവൽ മോഡിഫിക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എൻജിൻ എമിഷൻ കൺട്രോൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് എൻജിൻ ഡിസൈൻ മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു.